ആരോഗ്യമാണ് സമ്പത്ത് എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രൂസിഫറെ സസ്യകുലത്തിൽപ്പെട്ട, മലയാളത്തിൽ കനകപ്പാല, ഇംഗ്ലീഷിൽ റാഡിഷ്, സംസ്കൃതത്തിൽ മൂലകം എന്നെല്ലാം വിളിക്കുന്ന നമ്മുടെ സ്വന്തം മുള്ളങ്കിയെക്കുറിച്ചാണ്. ചൈനയാണ് ഇതിന്റെ ജന്മദേശം. പ്രാചീന ഈജിപ്ഷ്യൻ ചക്രവർത്തിമാരായ ഫറോവമാരുടെ ഇഷ്ടഭക്ഷണമാണിതെന്ന് പറയപ്പെടുന്നുണ്ട്. കാരറ്റ് പോലെ നീണ്ടതും ബീട്രൂട്ട് പോലെ ഉരുണ്ടതുമായ വെള്ളയും ചുവപ്പും കലർന്ന രണ്ട് തരം മുള്ളങ്കിയെ നമുക്കിടയിൽ കാണാം. മുള്ളങ്കിയുടെ പൂവ് കഫ പിത്തങ്ങളെയും മുള്ളങ്കിയുടെ കായ കഫ വാദങ്ങളെയും ഇങ്ങനെ ത്രിദോഷങ്ങളെയും ശമിപ്പിക്കാനും അർശസ്, ഗുൽമം, ഹൃദ്രോഗം എന്നിവയെ ഇല്ലാതാക്കാനും ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കാൻ, രുചിയെ ഉണ്ടാക്കാൻ, സ്വരം നന്നാക്കാൻ, സൗന്ദര്യ വർദ്ധനവിന്, രക്തകോശങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാൻ, രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടാൻ, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, ശരീരത്തിന്റെ അമിത വണ്ണവും ചാടിയ വയറും കുറക്കാൻ, ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ, ഗർഭിണികളുടെ ആരോഗ്യത്തിന് ഫൈബറിന്റെ ന്യൂട്രിയസിന്റെ ഒരു കലവറ തന്നെയാണിത്. ഇതിൽ വൈറ്റമിൻ ഇ, എ, സി, ബി സിക്സ് തുടങ്ങിയവയും ഹൃദയാരോഗ്യത്തെ നിലനിർത്തുന്ന പോളിക് ആസിഡ് പോലുള്ള ഘടകങ്ങളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഗുണഗണങ്ങളുടെ വിളനിലമാണ് നമ്മുടെ ഈ മുള്ളങ്കി. മുള്ളങ്കിയുടെ ഇല ലഘുവും ഉഷ്ണവീര്യ പ്രധാനവുമാണ്. അതുകൊണ്ട് ഇതിന്റെ അമിത ഉപയോഗം കഫപിത്തങ്ങളെ വർദ്ധിപ്പിക്കാം. പക്ഷേ ഇതിന്റെ ഇല നെയ്യിൽ വറുത്തു കഴിച്ചാലോ വാതപിത്ത കഫ ത്രിദോഷങ്ങളെയും ഇല്ലാതാക്കാനും രുചി വർദ്ധിപ്പിക്കാനും നമ്മെ സഹായിക്കും. മുള്ളങ്കിയുടെ കായും ഇലയും മൂത്രത്തെ വർദ്ധിപ്പിക്കാനും നല്ല മലശോധനക്കും നല്ലതാണ്. മൂത്രാശയത്തിലെ കല്ലിനെ ഇല്ലാതാക്കാനും നല്ല ആർത്തവം ഉണ്ടാക്കാനും മുള്ളങ്കി നീരിന്റെ ഉപയോഗം സാധാരണ നാടൻ ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ്. മുതിരയെപ്പറ്റിയുള്ള വീഡിയോയിൽ ഞാൻ മുതിര കഷായത്തിൽ തുല്യം മുള്ളങ്കി നീര് ചേർത്ത് മൂത്രാശയക്കല്ല് പൊടിയുന്ന ഒരു പ്രയോഗത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. മുള്ളങ്കി വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ കടുകെണ്ണയെ പോലെ തന്നെ വാദഹരമാണ്. വാദശമനത്തിന് പുറമേ പുരട്ടാൻ ഈ എണ്ണ ഉപയോഗിക്കാറുണ്ട്. ഈ എണ്ണയിൽ ധാരാളം സൾഫറും ഫോസ്ഫോറിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഊണിനു മുൻപായി മുള്ളങ്കി സാലഡ് പോലെ മുറിച്ചിട്ട് കഴിച്ചാൽ നല്ല വിശപ്പിനും ദഹനത്തിനും സഹായിക്കും. ഇടയ്ക്കിടെയുള്ള മുള്ളങ്കി കറിയും മുള്ളങ്കി വറവുമെല്ലാം മിതമായ ശോധനയെ ഉണ്ടാക്കാനും നല്ലതാണ്. മുള്ളങ്കി മിക്സിയിലോ മറ്റോ ഇടിച്ചെടുത്ത് പിഴിഞ്ഞ് 3 ഔൺസ് നീരിൽ കുറച്ചു തേൻ ചേർത്ത് ദിവസേന കുറച്ചു ദിവസം രാവിലെ തുടർന്നു കഴിച്ചാൽ മൂത്രസംബന്ധമായ സർവ വിഷമതകളും ഇല്ലാതാകും. ഈ പ്രയോഗം പ്രത്യേകിച്ച് പുരുഷഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂത്രം പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ ഗുണം ചെയ്യും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എൻലാർജ് ചെയ്തുള്ള പ്രശ്നങ്ങൾ ഇപ്പം സമൂഹത്തിൽ പരക്കെയുള്ളതാണ്. ലിംഗത്തിന് ബലമില്ലാത്തവരും ലിംഗം ഒരു വശത്തേക്ക് വളഞ്ഞിരിക്കുന്നവരും സാധാരണ ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. മുള്ളങ്കി വേവിച്ചതിന്റെ കൂടെ പച്ച എള്ളും കൂടി ചേർത്ത് നല്ലവണ്ണം മരച്ച് കുറച്ചു ദിവസം തുടർച്ചയായി കഴിക്കുന്ന രീതി. മുഖക്കുരു ഇല്ലാതാക്കാൻ, മുഖത്തുള്ള കലകൾ പോകാൻ, ചർമ്മം മാർദ്ദവമാക്കാൻ മുള്ളങ്കി നീരെടുത്ത് അതിൽ സ്വല്പം തൈരും ചേർത്ത് മുഖത്ത് പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ഈ പ്രയോഗവും കുറച്ചു ദിവസം തുടർച്ചയായി ചെയ്തിരിക്കണം. മുള്ളങ്കിയുടെ പച്ച ഇലകൾ കുത്തിപ്പിഴിഞ്ഞ നീരിൽ
മധുരത്തിന് സ്വല്പം കൽക്കണ്ടിപ്പൊടി ചേർത്ത് നേരിയ തുണിയിൽ അരിച്ചെടുക്കണം. ഈ മുള്ളങ്കി നീര് 3 ഔൺസ് വീതം രാവിലെയും വൈകിട്ടും കഴിച്ചു പോന്നാൽ ലൈംഗികമായി ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർക്ക്, തളർച്ച, ശീഘ്രസ്ഖലനം, ലിംഗത്തിന്റെ ശോഷണം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും എന്നാണ് പറയാറ്. വെള്ളപ്പാണ്ടിന് മുള്ളങ്കി വിത്തുകൊണ്ട് ചെയ്യുന്ന പ്രയോഗങ്ങളും ശ്രദ്ധേയമാണ്. 10 ഗ്രാം മുള്ളങ്കി വിത്ത് പൊടിച്ചെടുത്ത പൊടിയിൽ 1 ഗ്രാം വെള്ളപ്പാഷാണം ചേർത്ത് സുർക്കയിൽ ചാലിച്ച് 2 മണിക്കൂർ വെച്ചതിനു ശേഷം വെള്ളപ്പാണ്ടുള്ള സ്ഥലങ്ങളിൽ പുരട്ടുക. 12 മണിക്കൂർ കഴിഞ്ഞേ കഴുകിക്കളയാൻ പാടുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വെള്ളപ്പുള്ളികൾക്ക് മാറ്റം വരുന്നതായി കണ്ടു തുടങ്ങും. ഇങ്ങനെ എത്രയെത്ര ഔഷധപ്രയോഗങ്ങൾ. കൂടാതെ ഗോതമ്പ് പൊടിയിൽ മുള്ളങ്കി ചിരകിയതും ചേർത്ത് കുടച്ച് അതിൽ ഇഞ്ചി പച്ചമുളക് ചതച്ചതും ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂട്ടി കുടച്ച് ചപ്പാത്തി പോലെ പരത്തിയെടുത്ത് കല്ലിൽ വെണ്ണയോ നെയ്യോ ചേർത്ത് ചുട്ടെടുക്കുന്ന മുള്ളങ്കി ചപ്പാത്തി വളരെ രുചികരമാണ്, ആരോഗ്യപ്രദമാണ്. ചമ്മന്തിയോ അച്ചാറോ കൂട്ടി കഴിക്കാനും വളരെ സുഖമാണ്. ഇതുകൂടാതെ മെഴുകു പുരട്ടി, തോരൻ, സാമ്പാർ, ജ്യൂസ് എല്ലാം നമ്മൾ മുള്ളങ്കി കൊണ്ട് സാധാരണ നിലയിൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ്. പറഞ്ഞാൽ തീരാത്ത അനേക ഗുണഗണങ്ങൾ നിറഞ്ഞ ഈ മുള്ളങ്കി വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ആരോഗ്യമാണ് സമ്പത്ത് എന്ന ഈ പ്രത്യേക പരിപാടിയിൽ ആരോഗ്യപ്രദമായ മറ്റൊരു വിശേഷവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.